ഹായ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതായത് റെസിസ്റ്റൻസ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യനെങ്കിലും വരുന്നതായിരിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ എത്രമാത്രം റെസിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോ കൂടെ. അപ്പം മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എപ്പോഴും ഓർക്കണ്ടേ? അപ്പോൾ അത് ഓം ആണ്. ഓം എന്ന് പറയുന്നത് നമ്മൾ റാ എഴുതത്തില്ലേ, ഈ മലയാള അക്ഷരം റാ, അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും രണ്ട് വാര്യം കൂടെ ഇട്ടാൽ നമ്മൾ ഓം എന്നുള്ള ചിഹ്നമാകും. അപ്പം അത് ജസ്റ്റ് ഞാനൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കിന്ന് കാണാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട്സ് വേണമെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വളരെ സ്പീഡിൽ പോകുന്ന കറണ്ടിനെ ഒന്ന് എന്താ ഒന്ന് സ്പീഡ് കുറയ്ക്കുന്ന സാധനമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ റെസിസ്റ്റൻസ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് റെസിസ്റ്റൻസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇതിൻ്റെ എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് നോക്കുന്നത്. അതിന് മുന്നായിട്ട് സാധാരണ, അതായത് ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ നാല് കളർ കോഡുകളായിരിക്കും ഉള്ളത്. മൂന്നെണ്ണം കളറുമായിരിക്കും, രണ്ടെണ്ണം ഒരെണ്ണം അവസാനം വരുന്ന ഒരെണ്ണം, അതൊരു സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ ചിലപ്പോൾ കളർലെസ്സോ ആയിരിക്കും വരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കളർ കോഡും നമ്മുടെ റെസിസ്റ്റൻസും എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ കളർ കോഡ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. പക്ഷേങ്കിൽ എല്ലാ കളർ കോഡും കൂടെ അതിൻ്റെ ഓർഡറിൽ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനൊരു കുറുക്ക് വഴിയും കൂടെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ഈ ചാർട്ടിൽ കാണുന്നത് നമ്മുടെ കളർ കോഡാണ്. ആ കളർ കോഡിൻ്റെ അകത്ത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് കളറാണ്. കളർ എന്ന് പറഞ്ഞാൽ ആദ്യം ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അതിനുശേഷം താഴെയായിട്ട് കിടക്കുന്നത് എന്തൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, പിന്നെ കളർലെസ്. ഇങ്ങനെ ഉള്ള കുറേ കളറുകളും അതിൻ്റെ മറ്റുള്ള ഇതും കൂടാണ് കൊടുത്തിരിക്കുന്നത്, ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ടോളറൻസ്, അതായത് നമ്മുടെ ഗോൾഡ്, സിൽവർ, കളർലെസ് എന്ന് പറയുന്നത് ടോളറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി നിർത്തുക. അതിന് മുന്നേ ഉള്ള ആ കളറുകളെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, പരിചയപ്പെടാം. അപ്പം നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ഫോം ഉണ്ടാക്കിയെടുക്കാം. അതായത് BB എന്ന് പറയുന്ന ബ്ലാക്ക്, ബ്രൗൺ, BB റോയ്, അപ്പം റെഡ്, ഓറഞ്ച്, യെല്ലോ. റോയ് എന്ന് പറയുമ്പോൾ ROY, അപ്പം റെഡ്, ഓറഞ്ച്, യെല്ലോ. ഇനിയും ഗ്രീനും ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് ആണുള്ളത്. അപ്പം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ഗ്രീൻ്റെത് നമ്മൾ ഗ്രേറ്റ് എന്ന് എഴുതി, ഗ്രേറ്റ്, ബി ബ്ലൂ ഇല്ലേ, ബ്ലൂവിൻ്റെ ബിക്ക് നമ്മൾ ബ്രിട്ടൻ എഴുതി. പിന്നെ നമ്മൾക്ക് അടുത്ത കളർ എന്ന് പറയുന്നത് വയലറ്റ് അല്ലേ. അപ്പം വയലറ്റിൻ്റെ പകരം നമ്മൾ വെരി, വെരി ഗുഡ്, ജിക്ക് ഗുഡ് എഴുതി, വൈഫ്. അപ്പം BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ്, ലൈക്ക്ഡ് ഗോൾഡ്, സിൽവർ. അപ്പം BB റോയ് എന്ന് പറയുന്ന ആരോ ഒരാൾ, അവർക്കൊരു, അവരെവിടുത്തുകാരനാണ്? ഗ്രേറ്റ് ബ്രിട്ടൻകാരനാണ്. അയാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വളരെ നല്ല ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് ഇഷ്ടം ഗോൾഡും സിൽവറും ആണ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സെൻറ്റൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഈ BB എന്ന് പറയുന്നത് നമ്മൾ
തെറ്റാനായിട്ട് പാടില്ല. കാരണം ബി ബി എന്ന് പറയുമ്പം എന്താണ് അവിടെ വരുന്നത്, ബ്ലാക്കും ബ്രൗണും ആണ്, പിന്നെ ഒരു ബിയും കൂടെ ഉണ്ട്, അത് ബ്ലൂ ആണ്. അപ്പം ബി ബി എന്ന് പറയുമ്പം ബ്ലാക്ക് ബ്രൗൺ ബ്ലൂ, അത് നമ്മൾ ഓർത്തിരിക്കണം. ബ്ലാക്ക് ബ്രൗൺ ബ്ലൂ എന്നുള്ള ഓർഡർ ആണ് വരുന്നത്, അത് തിരിഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇതിന്റെ നമ്പർ നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തേത്, ആദ്യത്തെ ബിക്ക് നമ്മൾ സീറോ ആണ് കൊടുക്കുന്നത്. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ സീറോ തൊട്ട് നമ്മളിങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈറ്റിൽ വരുമ്പോഴത്തേക്കിനും 9 ആണ് വരുന്നത്. അപ്പം എവിടെ തൊട്ടാ 0 to 9, അതിൻ്റെ അർത്ഥം 10 കളറുകളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഗോൾഡ് സിൽവർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗോൾഡിനാണെങ്കിൽ +or -5 സിൽവറിനാണെങ്കിൽ +or -10 നമ്മുടെ കളർലെസ് ആണെങ്കിൽ +or -20 ആണ് വരുന്നത്. ഇനിയും ഇതിനകത്ത് വേറൊരു കോളം കൂടെ ഉണ്ട്, അതായത് ഇതിൻ്റെ മൾട്ടിപ്ലയർ ആണ്. നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പം ഈ നമ്മൾ ആദ്യം 0 to 9 എഴുതിയില്ലേ, അതേ സാധനം തന്നെയാണ് അവിടെ മൾട്ടിപ്ലയറിനോട് വരുന്നത്. അതായത് 10 to the power of 0 അവിടെ തൊട്ട് 10 to the power of 9 വരെയാണ് വരുന്നത്. അപ്പം ആദ്യത്തെ, അതായത് ആദ്യത്തെ കളറിന് ഇതോടെ വരുന്നത് 10 to the power of 0. 10 to the power of 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 അല്ലേ. പിന്നെ ലാസ്റ്റ് വൺ എവിടെ വരുന്നത്, 10 to the power of 9 എന്ന് പറയും. അപ്പം അത് എത്ര ആയിരിക്കും, 10 into 9, 0, 0, 0 അല്ലേ. അപ്പം 9 0 ഉള്ള ഒരു അക്കമായിട്ട് വരും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയർ സെക്ഷനാണ്. ഇനി നമ്മുടെ നമ്മുടെ ഇതില്ലേ ഗോൾഡും സിൽവറും, അവിടെ നമുക്ക് 10 to the 10 raised to -1 -2 എന്നു പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വിട്, അത് നമ്മളിപ്പം ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് കാണും. ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ ഒരു വാല്യൂ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ കമ്പികളൊക്കെ ഉണ്ട്. ഈ നടുക്ക് കാണുന്ന ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 4 കളർ നമുക്ക് കാണാം. ചില റെസിസ്റ്റൻസിൻ്റെ അകത്ത് അതിൻ്റെ കളറ് കൂടുതലായിരിക്കും. അത് ഓരോ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ കളറ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് 4 എണ്ണം ഉള്ളത്. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കളർ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതെന്നാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നോക്കിയാൽ കാണാം, ആദ്യം കാണുന്നൊരു ബ്രൗൺ വരെയാണ്, രണ്ടാമതൊരു ബ്ലാക്ക് വരെ, പിന്നൊരു റെഡ് വരെ, പിന്നൊരു ഗോൾഡ് സിൽവർ, അല്ല ഇത് ഗോൾഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഈ ഗോൾഡോ സിൽവറോ കളർലെസ്സോ ഉള്ള ആ സൈഡ് നമ്മുടെ അവിടെ വേണം ലാസ്റ്റിൽ വരാനായിട്ട്. ഇപ്പുറത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിൽ എവിടാണോ അതിൻ്റെ കളറ് തുടങ്ങുന്നത് ആ സൈഡിൽ നിന്ന് വേണം നമ്മൾ കളർ എണ്ണി തുടങ്ങാനായിട്ട്. അപ്പം ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ബ്രൗൺ കളറല്ലേ. അപ്പം നമ്മുടെ ചാർട്ടിൻ്റെ അത് ബ്രൗണിൻ്റെ വാല്യൂ എത്ര, 1. അടുത്ത് കാണുന്ന കളർ ഏതാ, ബ്ലാക്ക് അല്ലേ. ബ്ലാക്കിൻ്റെ വാല്യൂ എത്ര, 0 ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ 2 കളറിനും നമ്മൾ ഡിജിറ്റ് ആണ് എടുക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ എങ്ങനെ എടുക്കണം, 1, 0, 1, 0 എന്ന് എടുത്തു. ഇനി അടുത്ത് കാണുന്ന, അതായത് 3-ാമത് കാണുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലയർ ആണ് എടുക്കുന്നത്. അതായത് റേസ് ടു ദ പവർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് എടുക്കേണ്ടത്. ഇവിടെ ഏതാ കിടക്കുന്നത്, റെഡാണ്. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ടിൻ്റെ അകത്ത് 3-ാമത്തെ കളറാണ്. 3-ാമത്തെ കളർ വരുമ്പം 2 ആയിരിക്കില്ലേ വരുന്നത്. അപ്പോൾ അത് 10 raised to 2 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ 2 കളർ എഴുതിയില്ലേ, അതായത് 1 ബ്രൗൺ ആയതുകൊണ്ട് 1, ബ്ലാക്ക് ആയതുകൊണ്ട് 0 എഴുതി, ഇനി ഇൻറ്റു ഇടുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടുക, എന്നിട്ട് 10 to the power of 2, അതായത് 10 raised to 2 എഴുതുക. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഈ 3-ാമത്തെ കളർ വരത്തില്ലേ, അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം അവിടെ നമ്മുടെ ഇവിടെ എടുക്കേണ്ടത് ആ റേസ് ടു ദ പവർ എന്ന് പറയുന്ന ആ സാധനം വേണം എടുക്കാനായിട്ട്. അപ്പം 10 raised to 2. ഇനിയും +or -, ഇവിടെ ഏതാ കിടക്കുന്നത്, ഇവിടെ റെഡിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഗോൾഡ് അല്ലേ. അപ്പം ഗോൾഡ് വരുമ്പോൾ എവിടെ ആയിരിക്കും വരുന്നത്, +or -5 ആയിരിക്കും. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതായത് 1 0 × 10 raised to 2 +or -5 ohm
is the resistance of this resistance. അത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു റെസിസ്റ്റൻസ് കാണിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ടൊരു ഉള്ളൊരു റെസിസ്റ്റൻസ് ആണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയുക ഇതിൻ്റെ എത്ര ഓം വരും, അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്ര ആണെന്നൊന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇതൊന്ന് കാണുക. അപ്പം നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ്, അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ഇതാണ്. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ വര ഏതാ? ഇത് റെഡ്, 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 മൂന്ന് റെഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ്? നമ്മുടെ ഗോൾഡ് തന്നെയാണ്. അപ്പം ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ രണ്ട് വരയ്ക്ക് നമ്മൾ ഡിജിറ്റ് എടുക്കണം, ഇൻറ്റു ഈ മൂന്നാമത്തെ കളറിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുത്തിട്ട് 10^10^ അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് പ്ലസ് ഓർ മൈനസ് ഈ വാല്യൂ ഏതായിരിക്കും വരുന്നത് നമ്മുടെ ഗോൾഡ് വരുമ്പോൾ. അപ്പോൾ അത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ സിമ്പലും കൂടി ഇടുക, അതായത് ഇതിൻ്റെ യൂണിറ്റ് ഏതാ? ഓം ആണ്. അപ്പോൾ അത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാകും. അപ്പോൾ ഞാൻ രണ്ടാമത് കാണിച്ച ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ കളർ ഏതൊക്കെയാണ്? മൂന്ന് റെഡ് കളറും ഒരു ഗോൾഡുമാണ് കാണിച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ രണ്ടെണ്ണം ഡിജിറ്റ് എടുക്കുക, മൂന്നാമത്തെ കളറ് നമ്മുടെ എക്സ്പൊണൻ്റ് എടുക്കുക, അതായത് ഇൻറ്റു റേസ് ടു ദ പവർ ഓഫ് 10 എടുത്തിട്ട് പ്ലസ് ഓർ മൈനസ് അടുത്ത, അതായത് ഗോൾഡോ സിൽവറോ ഒക്കെ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പോൾ എന്നിട്ട് ഓ ഇത്രയുമാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇപ്പോൾ രണ്ടാമത് കാണിച്ച റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെറ്റ് ഇടുക. വീഡിയോ ഫേസ്ബുക്ക് കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ PDF വേണ്ടി ആൾക്കാരാണെങ്കിൽ PDF നോട്ട്സ് ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ